ബി എസ് ഫോർ കമ്പയർ ചെയ്ത് ബി എസ് സിക്സിലേക്ക് വരുമ്പോഴത്തേനും സൗണ്ടിൽ വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓട്ടോ ഗരേജിൻ്റെ മറ്റൊരു പുത്തൻ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഫോർ വീലറിൻ്റെ സെഗ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ടു വീലറിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ അഡ്വഞ്ചർ സ്നേഹികൾ അല്ലെങ്കിൽ അഡ്വഞ്ചർ റൈഡ് ഇഷ്ടപ്പെടുന്നവരെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ റോയൽ എൻഫീൽഡ് ഇറക്കിയൊരു മോഡലായിരുന്നു, അതായത് 2016 ഇറക്കിയ ഒരു മോഡലായിരുന്നു നമ്മുടെ ഹിമാലയൻ. അപ്പോൾ ഹിമാലയൻ്റെ ഏറ്റവും പുതിയ മോഡൽ ബി എസ് സിക്സ് ഇന്ന് നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹിമാലയൻ ബി എസ് സിക്സിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓട്ടോ ഗരേജിൻ്റെ മറ്റൊരു പുത്തൻ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ ബി എസ് സിക്സ് ഹിമാലയൻ വന്നിരിക്കുന്നത്. അപ്പോൾ ബി എസ് ത്രീയും ബി എസ് ഫോറിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഈ വണ്ടിക്ക്. നമ്മളല്ലാതെ നോക്കുകയാണെങ്കിൽ തന്നെ ബി എസ് ഫോറും ബി എസ് സിക്സുമായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നും കാണാനായിട്ട് സാധിക്കില്ല. എന്നാൽ മെയിനായിട്ടും വന്നിരിക്കുന്ന ഡിഫറൻസ് ഈ ഒരു കളർ സ്കീമിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. പുതിയ കുറച്ച് കളർ വന്നിട്ടുണ്ട്. അപ്പോൾ വന്നത് പുതിയൊരു കളറാണ്, ഒരു മിലിറ്ററി ഗ്രീൻ ഷെയ്ഡ് പോലെ വരുന്നൊരു കളറാണിത്. പിന്നീട് പുതിയ കളർ വന്നിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ വിൻഷീൽഡ് ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഈ ഒരു മോഡലിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കി നോക്കി പോവാം. ആദ്യമായിട്ട് തന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചർ രീതിയിൽ ഇറക്കിയ ഒരു വണ്ടിയായതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് അല്ലെ ഏകദേശം 220 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ ഒരു വാഹനത്തിനുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷൻ നമുക്ക് കല്ലിൻ്റെ പുറത്തോടൊക്കെ അടിച്ച് സ്പീഡിൽ പോകുന്ന സമയത്തും നമുക്ക് ഈ ഒരു ടയർ വന്ന് മുട്ടി ഇവിടെ തട്ടാതിരിക്കാൻ വേണ്ടി ആ ഒരു ഗ്യാപ്പിലുള്ള രീതിയിലാണ് ഈ ഒരു മഡ്ഗാർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ടയറിനോട് ചേർന്ന് തന്നെ വേറെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മഡ്ഗാർഡ് പോലെ തന്നെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ടയർ പറയുകയാണെങ്കിൽ തന്നെ ഈ ഓഫ് റോഡിന് ചേരുന്ന രീതിയിൽ തന്നെയുള്ള, അതായത് ചെളിയിൽ കൂടെ പോയെന്ന് പറഞ്ഞാലും അതിൻ്റെ ഇടയ്ക്ക് നല്ല ഗ്രിപ്പുള്ള രീതിയിൽ തന്നെ സ്പേസിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് വലിയൊരു ടയർ, അത് 90/90 സെക്ഷനിലുള്ള ടയറാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് വന്നിട്ട് 300 mm ഡിസ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. വളരെ വലിപ്പമേറിയ ഒരു ഡിസ്ക്കാണ്. അതുപോലെ വീല് പറയുകയാണെങ്കിൽ തന്നെ അലോയല്ല, നോർമൽ സ്പോക്ക് വീൽസാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. പിന്നീട് വരുമ്പോഴത്തേനും ഈ ഒരു ഹെഡ്ലാമ്പ് പഴയ ആ ഒരു റെട്രോ രീതിയിൽ തന്നെ ഉള്ള ഒരു ഹെഡ്ലാമ്പ് പോർഷനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഹാലജൻ ബൾബാണ്, ക്ലിയറൻസ് ആണ് ഈ ഒരു ഹെഡ്ലാമ്പ് വന്നിരിക്കുന്നത്. അത് നമ്മുടെ ബുള്ളറ്റിന് അതായത് പഴയ രീതിയിൽ തന്നെയുള്ള ആ ഒരു ഹെഡ്ലാമ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിന് വലിയ പ്രത്യേകിച്ച് മാറ്റങ്ങളോ ഒന്നും വന്നിട്ടില്ല. പിന്നീട് പറയുകയാണെങ്കിൽ തന്നെ ഈ ഒരു വിൻഷീൽഡ് ബി എസ് ഫോറിനെ കമ്പയർ ചെയ്ത് ബി എസ് സിക്സിലേക്ക് വരുമ്പോൾ ഈ ഒരു വിൻഷീൽഡിൻ്റെ ഡിസൈനിൽ ഒരു മാറ്റമുണ്ട്. അതായത് ഈ രണ്ട് പോർഷൻ നമുക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മീറ്ററിൻ്റെ ആ ഒരു പോർഷൻ പറയുമ്പോഴത്തേനും ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു പോർഷൻ നമുക്ക് ബൾജ് ചെയ്ത് കാണാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ കമ്പനി തന്നെ ഈ ഒരു ടിൻറ്റ് ചെയ്ത ഗ്ലാസ്സാണ് കൊടുക്കുന്നത് ഇപ്പോൾ ബി എസ് സിക്സിന് വരുമ്പോൾ. അപ്പോൾ നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ഓണർ ഇവിടെ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് റാപ്പും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും അത്യാവശ്യം ലുക്കാണ് ഈ ഒരു വാഹനത്തിന്. അപ്പോൾ അതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ഈ ഒരു ലുക്ക് പറയാനായിട്ടുള്ളത്. പിന്നീട് പറയുകയാണെങ്കിൽ തന്നെ വളരെ ലോങ് ട്രാവലായിട്ടുള്ള ഷോക്കാണ് കൊടുത്തിരിക്കുക. കാരണം ഓഫ് റോഡ് പർപ്പസ് ആയതുകൊണ്ട് തന്നെ ഷോർട്ട് ട്രാവൽ ഈ ഒരു ഷോക്കിനേക്കാളും ലോങ് ട്രാവൽ ഷോക്ക് തന്നെയാണ് എപ്പോഴും ബെറ്റർ. അതുകൊണ്ട് തന്നെ അതും കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇത്രയൊക്കെയാണ്, അതായത് ഒരു മാസീവ് ലുക്കാണ് ഈ ഒരു വാഹനത്തിന് ഫ്രണ്ടിൽ നിന്ന് കൊടുക്കുന്നത്. ആ ഒരു ഹൈറ്റ് നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു മദ്ഗാർഡിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കാരണം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു, അതും LED അല്ല, നോർമൽ ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത്രയൊക്കെയാണ് ഇതിൻ്റെ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക്. ഇനി നമുക്ക് സൈഡ് പ്രൊഫൈൽ ഒന്ന് നോക്കാം. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കുന്ന ഈ ഒരു സൈഡിൽ ഈ ഒരു പോർഷൻ ഈ ഒരു ഗാർഡാണ്. കാരണം ഇവിടെ റോയൽ എൻഫീൽഡ് എന്നുള്ളൊരു ബാജിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ബി എസ് ഫോറിനെ കമ്പയർ ചെയ്ത് ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ ബി എസ് സിക്സിലെ കുറച്ച് നീളം കുറച്ചിട്ടുണ്ട്. കാരണം നീളം കൂടിയ ആൾക്കാർ ഇത് ഓടിക്കുന്ന സമയത്ത് ഇവിടെ കാല് തട്ടുന്നൊരു പ്രോബ്ലമൊക്കെ കമ്പനി, അതായത് ബി എസ് ഫോർ വാഹനം ഉപയോഗിക്കുന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും കമ്പനി ഒരു ഷോർട്ടർ ആക്കിയിട്ടുണ്ട് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. പിന്നീട് പറയുകയാണെങ്കിൽ തന്നെ ഫ്യൂൽ ടാങ്കിലേക്ക് വരുമ്പോഴത്തേനും 15 ലിറ്ററാണ് ഇതിൻ്റെ ഒരു കപ്പാസിറ്റിയും കാര്യങ്ങളും വരുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള എന്നാൽ ഒതുങ്ങിയ രീതിയിൽ തന്നെയുള്ളൊരു ഫ്യൂൽ ടാങ്കാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് സീറ്റ് ഹൈറ്റ് തന്നെ ഒരു 800 mm സീറ്റ് ഹൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഫ് റോഡ് പർപ്പസ് ആയതുകൊണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെയധികം ഈ ഒരു വാഹനത്തിന് വേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആ ഒരു ഹൈറ്റ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നീട് വരികയാണെങ്കിൽ തന്നെ ഇതൊരു എയർ കൂൾഡ് എഞ്ചിനാണ്, അതായത് 411 cc എയർ കൂൾഡ് എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിന് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു റേഡിയേറ്ററിൻ്റെ പോർഷനും കാര്യങ്ങളൊക്കെ തന്നെ കാണാനായിട്ട് സാധിക്കും. ഇത് ബി എസ് സിക്സ് എന്താ പറയുന്നത് ഫ്യൂവൽ ഇഞ്ചക്ഷൻ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിന് വന്നിരിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ എല്ലാ ബി എസ് സിക്സ് വാഹനങ്ങളും
FI ആണ് ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ് അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വാഹനം ഫ്യൂൽ ഇഞ്ചക്ഷൻ ആക്കിയിട്ടുണ്ട് നമ്മുടെ ചോക്കോ കാര്യങ്ങളൊന്നും തന്നെ കാണാനായിട്ട് സാധിക്കില്ല 24 ന്യൂട്ടൺ മീറ്റർ ടോർക്കും 32 BHP ആണ് ഇതിൻ്റെ ഒരു പവർ ഫിഗറും കാര്യങ്ങളൊക്കെ വരുന്നത് അത്യാവശ്യം വളരെ നല്ല രീതിയിൽ തന്നെയുള്ള ടോർക്കിയായിട്ടുള്ളൊരു എഞ്ചിൻ തന്നെയാണ് ഈ ഒരു വാഹനം കാഴ്ചവെക്കുന്നത് അതായത് ഈ സെഗ്മെൻറ്റിലെ തന്നെ ഏറ്റവും പവർ കൂടിയ ഒരു വാഹനം എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നീട് പറയേണ്ടത് തന്നെ എഞ്ചിൻ്റെ ആ ഒരു പോർഷൻ എല്ലാം ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വാഹനത്തിന് അത് ഈ ഒരു കളറുമായിട്ട് അത് മാച്ച് ആകുന്നുണ്ട് പിന്നെ നമുക്ക് താഴേക്ക് വരുവാണെങ്കിൽ തന്നെ ഒരു സ്കിപ്പ് ലൈറ്റ് കാണാനായിട്ട് സാധിക്കും കല്ലൊക്കെ തട്ടി ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി അതും കൊടുത്തിട്ടുണ്ട് പിന്നീട് പറയേണ്ടത് തന്നെ ഇവിടെ ഒരു ക്രാഷ് കാർഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് മാക്സിമം വണ്ടിയെ തന്നെ ഫുള്ളായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ അതും കൊടുത്തിരിക്കുന്നുണ്ട് കാരണം സേഫ്റ്റി ഒരു വാഹനത്തിന് മെയിനായിട്ടും വേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഓഫ് റോഡ് യൂസ് ആയതുകൊണ്ട് തന്നെ കയ്യിൽ നിന്നൊന്നും മറിഞ്ഞ് വീണാലും വാഹനത്തിനൊന്നും പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു കമ്പനി ഇതൊക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അത് വളരെ നല്ലൊരു കാര്യമായിട്ട് തന്നെ തോന്നി പിന്നീട് പറയുകയാണെങ്കിൽ തന്നെ 5-speed ട്രാൻസ്മിഷൻ ആണ് ഈ ഒരു വാഹനത്തിന് വരുന്നത് അതിൻ്റെ ആ ഒരു ഗിയർ ലിവറും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് സീറ്റിൻ്റെ കാര്യങ്ങളും മീറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് പറയാം പിന്നീട് വരികയാണെങ്കിൽ തന്നെ ഈ ഒരു പോർഷൻ ഇവിടെ ഹിമാലയൻ എന്ന ആ ഒരു ബാഡിങ് കൊടുത്തിട്ടുണ്ട് അതും ഈ ഒരു ഗ്രീൻ കളർ ഷെയ്ഡിൽ തന്നെ ആണ് ഈ ഒരു പോർഷനും കൊടുത്തിരിക്കുന്നത് പിന്നെ പില്ലിയൻ സീറ്റിലേക്ക് വരികയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ഈ ഒരു BS6 വന്നപ്പോൾ തന്നെ സീറ്റിൻ്റെ ഡിസൈനിലൊക്കെ അതായത് ആ ഒരു ഫോമിന് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അപ്പോൾ അതും നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് ഇച്ചിരി ഉയർന്ന രീതിയിൽ തന്നെയാണ് പില്ലിയനും ഇരിക്കുന്നത് ഗ്രാബ് റെയിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിൽ മാക്സിമം പേലോഡ് അതായത് നമ്മുടെ ക്യാരിയർ പോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ലോഡോ കാര്യങ്ങളോ ഒക്കാൻ ആയിട്ട് തന്നെ കമ്പനി ഇവിടെ ഒരു ക്യാരിയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവിടെ തന്നെ ഒരു മാക്സിമം ലോഡ് അതായത് 7 kg എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നീട് ബാക്കിലേക്ക് വരികയാണെങ്കിൽ തന്നെ ഈ ഒരു ചെയിൻ കവർ അതായത് ചെയിൻ ഇച്ചിരി അത്യാവശ്യം എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ തന്നെ ഒരു ഹാഫ് പോർഷൻ കട്ട് ചെയ്ത രീതിയിൽ തന്നെ ആ ഒരു ഗാർഡും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ നമുക്ക് എടുത്ത് പറയാനായിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് പോർഷൻ ഒന്ന് നോക്കാം ബാക്ക് പോർഷനിലേക്ക് വരുമ്പോഴത്തേനും ഞാൻ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ ആ ഒരു മഡ് ഗാർഡിൻ്റെ പൊസിഷൻ അതായത് നല്ല ഹൈറ്റിൽ തന്നെയാണ് ഈ ഒരു വാഹനം കൊടുത്തിരിക്കുന്നത് കാരണം ഈ ഒരു വീലിന് മാക്സിമം ട്രാവൽ കൂട്ടാൻ വേണ്ടി എങ്ങനെയൊന്നും തട്ടാതിരിക്കാനും വേണ്ടി ആ ഒരു രീതിയിൽ തന്നെയാണ് കമ്പനി ഈ ഒരു വാഹനത്തെ ഡിസൈൻ ചെയ്യിക്കുന്നത് ഫ്രണ്ട് ആണെങ്കിലും ബാക്ക് പോർഷൻ ആണെങ്കിലും അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കാരണം ഈ ഒരു ഹൈറ്റ് നോർമൽ ബൈക്കിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഈ ഒരു ഹൈറ്റ് വളരെ കൂടുതലാണ് കാരണം ബാക്കിൽ ഒരു പില്ലിയാണ് ഇരുന്നെന്ന് പറഞ്ഞാലും വലിയ താഴ്ച താഴേക്ക് വരത്തില്ല ആ രീതിയിലാണ് കമ്പനി ഒരു വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത് 17 inch ബാക്ക് വീലിൻ്റെ ഒരു സൈസ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ 19 inch അപ്പോൾ പിന്നീട് പറയുകയാണെങ്കിൽ തന്നെ ബാക്കിലും നമുക്ക് ഡിസ്ക് ബ്രേക്ക് കാണാനായിട്ട് സാധിക്കും ഫ്രണ്ടിലെ പോലെ തന്നെ 300 mm അല്ല ഒരു 240 mm ആ ഒരു മെഷർമെൻറ്റ് വരുന്ന രീതിയിൽ തന്നെ ആ ഒരു ഈ ഡിസ്ക് നമുക്ക് കൊടുത്തിട്ടുണ്ട് പിന്നീട് സൈലൻസറിൻ്റെ പൊസിഷൻ പറയുകയാണെങ്കിൽ തന്നെ ഇത് മാക്സിമം വാട്ടർ ബാഡിങ്ങിനും കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു പൊസിഷൻ കുറച്ച് ഉയർത്തി വെച്ചിട്ടുണ്ട് നോർമൽ ബൈക്കിനെ പോലെ തന്നെ അതായത് സ്ട്രെയിറ്റ് ആയിട്ടല്ല ഈ ഒരു വാഹനം സൈലൻസർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കുറച്ച് ഹൈറ്റിലാണ് കാരണം ഈ ഒരു ഗ്യാപ്പിൽ പോലും വെള്ളം വന്നാൽ നമുക്ക് ഈ സൈലൻസറിനകത്തേക്ക് കയറാത്ത രീതിയിൽ തന്നെയാണ് അതും കൊടുത്തിരിക്കുന്നത് പിന്നീട് പറയുകയാണെങ്കിൽ തന്നെ അവിടെ ഒരു നമുക്ക് പ്രൊട്ടക്ഷൻ അതായത് നോർമൽ ബൈക്കുകളെ കാണുന്ന പോലെ തന്നെ ആ ഒരു ഗാർഡും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് സ്പോക്ക് വീൽസാണ് ബൈക്കിലും വരുന്നത് ഗ്രാബ് റെയിലും നമുക്ക് കാണാം ഇൻഡിക്കേറ്ററും ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ നോർമൽ ഇൻഡിക്കേറ്റേഴ്സാണ് ബൾബാണ് വരുന്നത് പിന്നീട് നമ്പർ പ്ലേറ്റിൻ്റെ പൊസിഷൻ ഈ ഒരു എൻഡിലായിട്ടാണ് ഈ ഒരു ടെയിലിൻ്റെ ഈ ഒരു എൻഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് പിന്നീട് അതായത് മോണോഷോക്ക് ആണ് ഇതിൻ്റെ ഒരു സസ്പെൻഷൻ സിസ്റ്റം വരുന്നത് ബൈക്കിലും അത്യാവശ്യം നല്ല രീതി അതായത് ഓഫ് റോഡ് പർപ്പസ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സസ്പെൻഷനാണ് ഫ്രണ്ടും ബൈക്കും വന്നിരിക്കുന്നത് നോർമൽ റോഡിൽ ഓടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഓഫ് റോഡിലാണ് ഇവൻ പുലി എന്ന് പറയുന്ന പോലെ അപ്പോൾ ഇവൻ്റെ സസ്പെൻഷൻ ആ ഒരു രീതിയിലാണ് ട്യൂൺ ചെയ്തെടുത്തിരിക്കുന്നത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ തന്നെ ഈ ഒരു വാഹനം ഫുള്ളി ഒരു ഓഫ് റോഡ് സ്പെക്കിന് വേണ്ടി തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ് ഓഫ് റോഡ് സ്നേഹികളെ മുന്നിൽ കണ്ടുകൊണ്ട് കമ്പനി നിരത്തിലിറക്കിയിരിക്കുന്ന ഒരു വാഹനമാണിത് റോയൽ എൻഫീൽഡിനെ ഹിമാലയൻ അതായത് ഇറങ്ങിയ സമയം തൊട്ട് തന്നെ നല്ലൊരു ഹൈപ്പിൽ നിന്നൊരു വാഹനമാണിത് BS6 കൺവേർട്ട് ചെയ്തപ്പോഴും കുറച്ച് ചെറിയ മാറ്റങ്ങൾ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഹാൻഡിൽ ബാറും അതുപോലെ തന്നെ മീറ്റർ കൺസോളിൻ്റെയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം മീറ്ററിൻ്റെ പൊസിഷനിലേക്ക് വരുമ്പോഴത്തേനും ഒരു അനലോഗും അതുപോലെ തന്നെ ഡിജിറ്റലുമായിട്ടുള്ള മിക്സ് ചെയ്ത രീതിയിൽ തന്നെയാണ് ഈ ഒരു BS6 മീറ്റർ കൺസോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഫ്രണ്ട് വിൻഷീൽഡ് അതായത് ഈ ഒരു വൈസറിൻ്റെ ഡിസൈനിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയതിൻ്റെ മെയിൻ കാരണം വേണ്ടി ഇവിടെ എക്സ്ട്രാ ആയിട്ട് ഒരു മീറ്റർ കൂടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് നമുക്ക് BS6 വന്നപ്പോഴത്തേനും അതായത് നമുക്ക് ബ്ലൂടൂത്ത് അസിസ്റ്റഡ് ആയിട്ട് നമുക്ക് മാപ്പ് നാവിഗേഷൻ ഈ ഒരു സ്ക്രീനിൽ തന്നെ കണ്ടു പോകാനായിട്ട് സാധിക്കും അതിനായിട്ടാണ് ഇവിടെ ഒരു മീറ്റർ എക്സ്ട്രാ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു പോർഷനെ ഇൻക്ലൂഡ് അതായത് അതിനുള്ളിൽ ഒതുക്കാൻ വേണ്ടിയാണ് ഈ ഒരു പോർഷൻ രണ്ട് സൈഡിലും എക്സ്ട്രാ ആയിട്ട് വീതി കൂട്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്
അപ്പോൾ അതും വളരെ നല്ലൊരു ഫീച്ചറാണ്. അതായത് BS 6 ലേക്ക് വന്നപ്പോഴത്തേനും കമ്പനി കുറച്ചുകൂടെ ഒന്ന് പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിച്ചതാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുപോലെ തന്നെ കൊടുത്തു. ബാക്കിയെല്ലാം നമ്മുടെ BS 4 വന്ന പോലെ തന്നെ ഉള്ളൂ, വ്യത്യാസങ്ങൾ വേറെ ഒന്നുമില്ല. അതായത് നമ്മുടെ ഓഡോമീറ്ററും കാണാനായിട്ട് സാധിക്കും. അത് ഡിജിറ്റലിലാണ് ഓഡോമീറ്റർ കൊടുത്തിരിക്കുന്നത്. പിന്നീട് പറഞ്ഞ് പറയുകയാണെങ്കിൽ തന്നെ സ്പീഡോമീറ്റർ അനലോഗ് ആണ്. അതുപോലെ തന്നെ നമ്മൾ RPM മീറ്റർ കാണാനായിട്ട് സാധിക്കും. ഫ്യൂവൽ ഗേജ്, അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ, നമ്മുടെ വാണിംഗ് ലാമ്പുകളെല്ലാം തന്നെ ഡീറ്റെയിൽ ആ ഒരു പോർഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് ഈ ഒരു മീറ്ററിൻ്റെ കാര്യങ്ങളിലേക്ക് വരിക. നമ്മൾ സീറ്റേ ഇരുന്നാലും തന്നെ എല്ലാം ക്ലിയറായിട്ട് കാണുന്ന രീതിയിൽ തന്നെ ഇച്ചിരി ഹൈറ്റിലാണ് അതും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഹാൻഡിലിൻ്റെ പൊസിഷൻ പറയുകയാണെങ്കിൽ തന്നെ സിംഗിൾ പീസാണ്. അതായത് മറ്റേ വാഹനങ്ങളെപ്പോലെ തന്നെ ടു പീസ് ഹാൻഡിലോ കാര്യങ്ങളോ ഒന്നുമല്ല. വളരെ നമുക്ക് ഇച്ചിരി ഉയർന്ന രീതിയിൽ തന്നെ ഓഫ് റോഡിങ് പർപ്പസ് ആയതുകൊണ്ട് തന്നെ വളരെ ഉയർന്ന രീതിയിൽ തന്നെയാണ് അതും ഹാൻഡിലും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്വിച്ചുകളാണെങ്കിലും എല്ലാം തന്നെ വളരെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള രീതിയിൽ തന്നെ സ്വിച്ചുകളാണെങ്കിലും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്ലച്ചിൻ്റെ ആണെങ്കിലും ബ്രേക്കിൻ്റെ ആണെങ്കിലും പെഡലുകളെല്ലാം ലിവറെല്ലാം നമുക്കൊരു അലൂമിനിയം ഫിനിഷിൽ അതും കൊടുത്തിരിക്കുന്നുണ്ട്. സൈഡ് മിററാണെങ്കിലും റൗണ്ട് ഷേപ്പിലുള്ള സൈഡ് മിററാണ്. ഒരു റെട്രോ ലുക്ക് തരുന്ന രീതിയിൽ തന്നെയുള്ള സൈഡ് മിററാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ ഒരു വാഹനത്തിൽ തന്നെ, അതായത് BS 4 ആ ഒരു മിറർ പാറ്റേൺ തന്നെയാണ് ഈ ഒരു വാഹനത്തിന് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. സീറ്റ് പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം 800 mm ഗ്രൗണ്ട് ഈ ഒരു സീറ്റ് ഹൈറ്റ് ഉണ്ടെങ്കിലും അത്യാവശ്യം ഉയരമുള്ളവർക്കും ഇരുന്ന് ഓടിക്കാൻ രീതിയിൽ തന്നെ അതും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിനെ കുറിച്ച് മൊത്തത്തിൽ പറയാനായിട്ടുള്ളത്. ഇനി നമുക്കിവൻ്റെ ആ ഒരു എക്സോസ് നോട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം. അത് നമുക്ക് ഇഗ്നിഷൻ ഒന്ന് ഓണാക്കിയിട്ട് BS 4 കമ്പയർ ചെയ്ത് BS 6 വരുമ്പോഴത്തേനും സൗണ്ടിൽ വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കാം. BS 4 കമ്പയർ ചെയ്ത് BS 6 വരുമ്പോഴത്തേനും വലിയ വ്യത്യാസം പറയാനായിട്ടില്ല. സാധാരണ ഈ ഫ്യൂൽ ഇഞ്ചക്ഷൻ എഞ്ചിനിലേക്ക് വരുമ്പോഴത്തേനും സൗണ്ട് കുറയാറാണ് പതിവ്. പക്ഷേ ഈ റോയൽ എൻഫീൽഡ് ഈ ഹിമാലയനെ സൗണ്ട് അത്യാവശ്യം പഴയതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വലിയ വ്യത്യാസം പറയാനായിട്ടൊന്നും ഈ ഒരു BS 6 വന്നപ്പോഴത്തേനും പറയാനായിട്ടില്ല. ഇനി നമുക്കിവനെ ഒന്ന് ഓടിച്ച് നോക്കാം, ഇതിൻ്റെ കംഫർട്ടും കാര്യങ്ങളും എങ്ങനെയുണ്ട്. നമുക്കിപ്പോൾ അത്യാവശ്യം ഓഫ് റോഡും കാര്യങ്ങളും ഒന്നും തന്നെ നമ്മുടെ ഈ ഒരു ഏരിയയിലില്ല. മൊത്തം ടാർ റോഡാണ്. അപ്പോൾ ഇതിൻ്റെ ഓൺ റോഡ് പർപ്പസും അത്യാവശ്യം ഓഫ് റോഡും എങ്ങനെയൊക്കെ ഉണ്ടെന്നൊന്ന് നോക്കാം. ഒപ്പം തന്നെ ഇതിൻ്റെ ഒരു റൈഡ് ക്വാളിറ്റിയും കാര്യങ്ങളും BS 6 വന്നപ്പോഴത്തേനും എങ്ങനെയുണ്ടെന്ന് മൊത്തത്തിൽ നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. BS 4 കമ്പയർ ചെയ്ത് BS 6 വരുമ്പോഴത്തേനും നമുക്ക് ഓടിക്കുമ്പോൾ വലിയ പ്രകടമായ മാറ്റങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല. എങ്കിൽ പോലും നമുക്ക് BS 6 വാഹനത്തിനെ കുറച്ചുകൂടി എന്തൊക്കെയോ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഓടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷനിങ് ആണെങ്കിലും വാഹനത്തിൻ്റെ ആ ഒരു ഫ്രണ്ട് വിൻഷീൽഡ് അതായത് ഒരു വൈസറിൻ്റെ പൊസിഷനിങ് ആണെങ്കിലും എല്ലാം ഒരു നമ്മുടെ കമാൻഡിങ് പൊസിഷനിലാണ് ഈ ഒരു വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. ഓഫ് റോഡ് പർപ്പസിനാണ് ഇതിൻ്റെ ഒരു സസ്പെൻഷൻ സെറ്റപ്പും കാര്യങ്ങളും എല്ലാം നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ പോലും ഓൺ റോഡിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കംഫർട്ടും കാര്യങ്ങളൊക്കെ കമ്പനി ഈ ഒരു വാഹനത്തിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യുക്ക് റെസ്പോൺസാണ് ഈ ഒരു എൻജിൻ ഇത്രയും BHP ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഗിയർ ഡൗൺ ചെയ്യാതാണെങ്കിൽ പോലും നമുക്കിപ്പോൾ ജസ്റ്റ് ആക്സിലേറ്റർ കൊടുത്തെങ്കിൽ പോലും പെട്ടെന്ന് ക്യുക്കായിട്ട് കൊടുത്താൽ പോലും നമുക്ക് കയറി പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു വാഹനത്തിന്. പിന്നീട് പറയുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ കംഫർട്ട് ആണെങ്കിലും അധികം ഓഫ് റോഡിന് വേണ്ടി ബിൽഡ് ചെയ്ത വാഹനമാണെങ്കിൽ പോലും നമുക്ക് ഓൺ റോഡിൽ അത്യാവശ്യം യാത്രാസുഖവും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു വാഹനം തരുന്നുണ്ട്. ഷോക്ക് ആണെങ്കിലും എല്ലാം ഫ്രണ്ട് ആണെങ്കിലും ബാക്ക് ഷോക്ക് ആണെങ്കിലും സ്പ്രിങ്ങും എല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു കംഫർട്ടും കാര്യങ്ങളും തരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയായിരുന്നു നമ്മുടെ BS 6 ഹിമാലയൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നന്ദി പറയാനായിട്ടുള്ളത് നമ്മുടെ വാഹനത്തിൻ്റെ ഓണർ ഡെബിനോണ്ടാണ്. അപ്പോൾ അദ്ദേഹം വിളിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് പുതിയ വണ്ടി നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് തന്നതിൽ അദ്ദേഹത്തിനോട് വലിയ താങ്ക്സ് അറിയിക്കുകയാണ് ഈ ഒരു സമയത്ത്. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അടുത്തൊരു വെറൈറ്റി വാഹനത്തിൻ്റെ വീഡിയോ ആയി വരുന്നവരേക്കും ടീം ഓട്ടോ ഗാരേജ്.